നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുൻ അവസാനമായി ജന്മനാട്ടിലേക്ക്, ചേതനയറ്റ ശരീരമായി നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. നോവോടെ മലയാളികൾ അർജുന് അന്ത്യാഞ്ജലി നേരുകയാണ്. മകനും ഭാര്യയും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉറ്റവരും ഉടയവരും ഒരു നാട് കേരളം ഒന്നാകെ നെഞ്ചുനീറുകയാണ് അർജുനെ ഓർത്ത്. പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയായിരുന്നു അന്ത്യയാത്രയ്ക്കായി കർണാടകയിൽ നിന്നും കേരളത്തിലേക്കുള്ള മടക്കം. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും കണ്ണാടിക്കല്ലെ വീടുവരെ അനുഗമിക്കുന്നുണ്ട്. കോഴിക്കോട്ടേക്ക് തിരിക്കുന്നതിനിടെ ഒരിക്കൽ കൂടി മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിലെ ദുരന്ത സ്ഥലത്ത് വാഹനവ്യൂഹം നിർത്തി. സങ്കടം പെയ്യുന്ന മനസ്സോടെ 5 മിനിറ്റോളം അവിടെ നിന്ന് ഏവരും പ്രാർത്ഥിച്ചു. തുടർന്നായിരുന്നു നാട്ടിലേക്കുള്ള യാത്ര. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മഞ്ചേശ്വരം MLA AKM അഷ്റഫും ശിരൂരിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്രു മാൽപ്പയും വിലാപയാത്രയ്ക്കൊപ്പമുണ്ടായിരുന്നു വിങ്ങുന്ന ഹൃദയത്തോടെ. അർജുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രനായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങിയത്. MLA KK രമ, കോഴിക്കോട് കലക്ടർ തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങാൻ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ എത്തിയിരുന്നു. കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് വിലാപയാത്ര തുടങ്ങി. അർജുന്റെ വീട്ടിൽ 1 മണിക്കൂറോളം പൊതുദർശനമുണ്ട്. തുടർന്ന് ഉച്ചയോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. അർജുൻ നിർമ്മിച്ച വീടിനോട് ചേർന്നാണ് സംസ്കാരം നടത്തുന്നത്. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വിലാപയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണാടിക്കലിൽ നിന്ന് നാട്ടുകാർ കാൽനടയായി ആംബുലൻസിനെ അനുഗമിക്കും. ഈ സ്ഥലത്തു നിന്ന് 4-5 കിലോമീറ്ററോളമുണ്ട് അർജുന്റെ വീട്ടിലേക്ക്. ആദ്യം വീടിനകത്ത് ബന്ധുക്കൾക്ക് മാത്രം കുറച്ചു സമയം മൃതദേഹം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിട്ടുകൊടുക്കും. പിന്നീട് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ആദരമർപ്പിക്കാനായി മൃതദേഹം വീടിന് പുറത്ത് പൊതുദർശനത്തിന് വയ്ക്കും. അതേസമയം ലോറിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം അർജുന്റേത് തന്നെയാണെന്ന് DNA ഫലത്തിൽ വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു DNA ഫലം പുറത്തുവന്നത്. ഇതിനു പിന്നാലെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. ഗംഗാവലി പുഴയിൽ നിന്നും ബുധനാഴ്ച ഉയർത്തിയ ലോറിയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ ലോറി ദേശീയപാതയുടെ അരികിലേക്ക് കയറ്റിയിരുന്നു. പിന്നീട് ലോറിയുടെ ക്യാബിൻ പൊളിച്ചു മാറ്റി. ക്യാബിനിൽ നിന്നും അർജുന്റെ 2 മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും കളിപ്പാട്ടവും കണ്ടെത്തിയിരുന്നു. ജൂലൈ 16 കർണാടകയിലെ ദേശീയപാത 66 ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ചായക്കടയ്ക്ക് മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത്. മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റു 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. അർജുന് കേരളം ഒന്നാകെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.